अमित शाह साहब से बात कराओ और प्राइम मिनिस्टर के यहाँ बात कराओ, आई विल नॉट मूव फ्रम हियर, यु आर द कल्प्रिट. ഇന്ന് കൊല്ലം നിലമേലിൽ റോട്ടിലിറങ്ങി ആറാടുകയായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ വിചാരിച്ചയിടത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൻ്റെ ആവേശത്തിലായിരിക്കും. അങ്ങ് മിഠായി തെരുവിൽ അലുവ കഴിച്ചുണ്ടാക്കിയ മൈലേജ് നയപ്രസംഗത്തിൽ തീർന്നതോടെ പുതിയതെന്തെന്ന് നോക്കി നടന്ന ഗവർണർക്ക് മുന്നിൽ വീണ്ടും കരിങ്കൊടിയായെത്തി പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐക്കാരെ വീണുകിട്ടി. പിന്നീടങ്ങോട്ട് ആരെയും അമ്പരപ്പിക്കുന്ന ഷോ ഓഫിനാണ് കൊല്ലത്തെ നിലമേൽ വേദിയായത്. ബാനർഘട്ട് എസ് എഫ് ഐ സമരക്കാർക്ക് നേർക്ക് ഓടിയെടുത്ത ഗവർണറെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നറിയാതെ പോലീസ് വെള്ളം കുടിച്ചു. കുത്തിയിരുന്ന പൊട്ടിത്തെറിച്ച് സമരക്കാർക്കും പോലീസിനും നേരെ അലറിയും ഗവർണർ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ കാഴ്ചകൾക്കാണ് അവസരമുണ്ടാക്കിയത്. എസ് എഫ് ഐക്കാരെ തൂക്കി അകത്തിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രേഖപ്പെടുത്തിയിട്ടല്ലാതെ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കില്ലെന്ന് പറഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞെടുത്ത് കാര്യമെത്തിക്കാനായി അമിത്ഷായെ വിളിക്കുന്നു, പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. ഒടുവിൽ സി ആർ പി എഫിനെ ഇറക്കി ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വരെയെത്തുന്നു. കേരളത്തിലെ നിരത്തുകളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന ഗവർണർ എസ് എഫ് ഐ പോരാട്ടത്തിനൊടുക്കം പിണറായി വിജയന്റെ കേരള പോലീസ് തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് കാണിച്ച് കേന്ദ്രത്തെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിൽ ഇരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെ ഗവർണർക്ക് സി ആർ പി എഫ് കമാൻഡോകളുടെ സെഡ് പ്ലസ് സുരക്ഷ നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. രാജ്ഭവനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചതോടെ നയപ്രസംഗത്തിലെ വരികൾ വായിക്കാതെ നിശബ്ദനായ ഗവർണർക്ക് തന്റെ സാന്നിധ്യം നിയമസഭയ്ക്ക് വെളിയിൽ ശക്തമായി അറിയിക്കാൻ സാധിച്ചിരിക്കുകയാണ്. എസ് എഫ് ഐ പിള്ളാരുടെ കരിങ്കൊടിയും ബാനറും കണ്ട് ഹാലിളകുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരള പോലീസിനോട് പറഞ്ഞതുപോലെ യു ആർ പ്രൊട്ടക്ടിംഗ് ദം എന്ന് ഇനി പറയില്ലായിരിക്കും. കാരണം സെഡ് പ്ലസ് സുരക്ഷയാകുന്നതോടെ 55 സുരക്ഷാ സേനയ്ക്കാകും ഗവർണറുടെ സുരക്ഷാ ചുമതല. ഇതിൽ 10 കമാൻഡോകൾ ഉണ്ടാകും. 5 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ വാഹന വ്യൂഹവും ഗവർണർക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് കേരളത്തിലെ നിരത്തിൽ റോന്തു ചുറ്റും. കൊട്ടാരക്കരയിലെ സദാനന്ദ ആശ്രമത്തിൽ പരിപാടികൾക്കായി ഗവർണർ പോകുന്നതിനിടയിലാണ് നിലമേലിൽ എസ് എഫ് ഐക്കാർ ഗവർണർക്കെതിരെ ബാനറും കരിങ്കൊടിയുമായി പ്രതിഷേധത്തിനിറങ്ങിയത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നയത്തിനെതിരെ എസ് എഫ് ഐ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ റോഡിലും ക്യാമ്പസുകൾക്കുള്ളിലുമെല്ലാം ഇരുകൂട്ടരും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരളം കാണുന്നതാണ്. എസ് എഫ് ഐ സമരക്കാർക്ക് നേരെ ബ്ലഡി ക്രിമിനൽസ് ആഹ്വാനവുമായി ഗുണ്ടാ ശൈലിയിൽ ഓടിക്കേറുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സ്ഥിരം കാഴ്ചയാണ്. ഇന്നും അതിൽ വ്യത്യാസമുണ്ടായിരുന്നില്ല. മീറ്ററുകൾ മാറി നിൽക്കുന്ന ബാനറുകളും കരിങ്കൊടിയും കണ്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ അതീവ രോഷാകുലനായി കയ്യോങ്ങി എസ് എഫ് ഐക്കാരെ നേരിടാൻ കുതിച്ചതോടെ കിളിപോയത് കണ്ടു നിൽക്കുന്നവർക്കെല്ലാമാണ്. പ്രശ്നമുണ്ടാക്കാൻ ഉറച്ച ഗവർണർ നിലയുറപ്പിച്ചതോടെ കസേരയിട്ടിരിക്കുന്ന ഗവർണറെ അനുനയിപ്പിക്കാൻ കേരള പോലീസ് മേധാവി വരെ വിളിച്ചു. സംഘ് ഗവർണർ ഗോ ബാക്ക് എന്ന തൊണ്ട പൊട്ടി വിളിക്കുന്ന എസ് എഫ് ഐക്കാരെ പിടിച്ചകത്താക്കാതെ ഒരടി നീങ്ങില്ലെന്ന് ഉറച്ച് രാവിലെ 10:30 മുതൽ 1.5 മണിക്കൂറിലേറെ നിലമേലിൽ വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്തതോടെ ഗവർണർ ഉദ്ദേശിച്ചത് നടന്നു. ക്രമസമാധാനത്തിൽ കേരള പോലീസ് ഒരു പരാജയമാണെന്ന് അങ്ങ് കേന്ദ്രത്തെ അറിയിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദിവസക്കൂലിക്കാരാണ് റോഡിലിറങ്ങിയ പിള്ളേരെന്നും ഗവർണർ ആർത്തട്ടഹസിച്ചു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിയമലംഘനത്തിന് ചൂട്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞ് കേരളം ആകെ പ്രശ്നത്തിലാണെന്ന് ഉത്തരേന്ത്യയെ അറിയിക്കാൻ വേണ്ടുന്നതിനുള്ള കാര്യനിർവഹണം ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി നടത്തി. ഗവർണർ എസ് എഫ് ഐ പ്രശ്നം സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമായി ചാപ്പകുത്താനുള്ള ഗവർണറുടെ എല്ലാ ശ്രമങ്ങൾക്കും എസ് എഫ് ഐ കൃത്യമായി തലവെച്ചു കൊടുക്കുന്നുണ്ട്. സംയമനത്തോടെ കാര്യങ്ങൾ നേരിടുന്നതിൽ എസ് എഫ് ഐക്കൊന്നു പിഴച്ചാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറം കേരളത്തെ കാത്തിരിക്കുന്നത് മറ്റൊരു അടിയന്തരാവസ്ഥ കാലം കൂടിയായിരിക്കും. വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ ഏറെ നേരമായി റോഡിന് സമീപത്തെ ചായക്കടയുടെ മുന്നിലിരുന്ന് പ്രതിഷേധിച്ചത് ഒരു കല്ലോ ചെരുപ്പോ എങ്കിലും കിട്ടിയാൽ സുവർണവസരമാക്കാമെന്ന് കരുതിയാണ്. ഇത് തീക്കളിയാണെന്നും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉടനടി പ്രതികരിച്ചത് ഇന്നത്തെ കലാപരിപാടികൾ പ്രതീക്ഷിച്ചത് കൊണ്ടുതന്നെയാണ്. ഗവർണറെ അപായപ്പെടുത്താനടക്കം സാഹചര്യം ഒരുക്കി, അത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ എന്ന മുരളീധരന്റെ ചോദ്യം മുനവച്ചാണെന്നതിൽ തർക്കമില്ല. പ്രകോപനമുണ്ടാക്കി വൈകാരികമായി സമരക്കാരെ സമീപിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് മനസ്സിലാക്കാതെ എസ് എഫ് ഐ കളം നിറഞ്ഞു കളിച്ചാൽ കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിന് മാത്രമല്ല കോട്ടമുണ്ടാവുക. ആരിഫ് മുഹമ്മദ് ഖാന്റെ സെഡ് പ്ലസ് സെക്യൂരിറ്റിക്കപ്പുറം ക്രമസമാധാന പാലനത്തിന് കേന്ദ്രസേനയെ വിളിക്കണമെന്ന് പറയുന്ന കേരള ബി ജെ പിക്കാരുടെ അജണ്ടയ്ക്ക് അറിയാതെ പോലും കുഴലൂത്തുകാരാവരുത് വിദ്യാർത്ഥി പ്രസ്ഥാനം. ഇവിടെ എല്ലാം തകരുന്നേ എന്ന് പറഞ്ഞ് എല്ലാം കൈപ്പിടിയിലാക്കാൻ മടിക്കാത്തൊരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന ഓർമ്മ വേണം. റോഡിൽ പോലീസിനപ്പുറം കേന്ദ്രസേന നിറയുന്ന ഒരു കേരളമാണ് പലരും വിഭാവനം ചെയ്യുന്നതെന്ന് ഈ പൊറാട്ടു നാടകങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.